ടിക്ടോക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും വ്യത്യസ്തമായ അഭിനയ പ്രകടനങ്ങളിലൂടെ മലയാളികളെ വിസ്മയിപ്പിച്ച താരമാണ് സൗഭാഗ്യ വെങ്കിടേഷ്. അമ്മയും അച്ഛനും അമ്മൂമ്മയും ഭർത്താവുമൊക്കെ അഭിനയ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്നവരായിട്ടും അവസരങ്ങൾ ലഭിച്ചിട്ടും അതെല്ലാം മാറ്റിവെച്ച് സോഷ്യൽ മീഡിയയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സൗഭാഗ്യ. എന്നാൽ വിവാഹശേഷം തൻ്റെ ജീവിതവിശേഷങ്ങളും കാര്യങ്ങളുമാണ് സൗഭാഗ്യ സ്ഥിരമായി പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ചും മകൾ ജനിച്ച ശേഷം അവൾക്കുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മറകളൊന്നുമില്ലാതെ അതേപോലെ പങ്കുവച്ച സൗഭാഗ്യ തൻ്റെ ഏറ്റവും പുതിയ പോസ്റ്റിലും അതുതന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൗഭാഗ്യയുടെ വീഡിയോകൾ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർക്കറിയാം മകൾ സുധാപൂവിന് എപ്പോഴും കൈവിരൽ വായിൽ വെക്കുന്ന സ്വഭാവമുണ്ടെന്ന്. കുട്ടികൾ പാല് കുടിക്കുന്ന ആദ്യ മാസങ്ങളിൽ ഭൂരിഭാഗം കുട്ടികളും കൈവിരൽ വായിൽ വയ്ക്കുന്നത് സ്വാഭാവികമാണ്. അതവരുടെ വളർച്ചയെ വരെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പഠന റിപ്പോർട്ടുകൾ. എന്നാൽ മുതിർന്ന് പല്ലുകൾ വന്ന ശേഷവും അങ്ങനെ ചെയ്യുമ്പോൾ അതവരുടെ പല്ലിൻ്റെ ഘടനയിൽ പോലും മാറ്റങ്ങൾ വരുത്തും. അതുതന്നെയാണ് ഇവിടെ സുധാപൂവിനും സംഭവിച്ചിരിക്കുന്നത്. വീഡിയോകളിൽ സുധാപൂ വായിൽ വിരൽ വെച്ച് കാണുമ്പോൾ പലരും അങ്ങനെ ചെയ്യിക്കരുത്, ആ സ്വഭാവം മാറ്റിയെടുക്കണമെന്ന് പലരും കമൻറ്റുകളിലൂടെ പറഞ്ഞിരുന്നു. എന്നാൽ ആ സമയത്ത് ആരും അതത്ര ഗൗനിച്ചില്ല. എന്നാൽ സുധാപൂ വലുതായപ്പോഴേക്കും ആ സ്വഭാവം പറഞ്ഞ് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായ ഘട്ടത്തിലേക്ക് എത്തി. മാത്രമല്ല സുധാപൂവിൻ്റെ പല്ലുകൾ പൊന്താനും തുടങ്ങി. തുടർന്നാണ് ചില പൊടിക്കൈകൾ സൗഭാഗ്യയും പരീക്ഷിച്ചത്. അതിലൊന്നാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ആ കുഞ്ഞു കൈകളിൽ കോട്ടൺ ചുറ്റിക്കൊടുത്തിരിക്കുകയാണ്. ചിലർ കൈകളിൽ ചെന്നിനായകമോ പാവയ്ക്കയോ ആര്യവേപ്പോ ഒക്കെ തേച്ചു കൊടുക്കുന്നവരുമുണ്ട്. കൈവിരൽ വായിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ കയ്പ് തട്ടി വിരൽ വായിൽ വയ്ക്കാനുള്ള പ്രവണത ഇല്ലാതാകുമെന്നാണ് കരുതുന്നത്. ഒരു പ്രായം കഴിഞ്ഞിട്ടും ഈ സ്വഭാവം മാറിയില്ലെങ്കിൽ അറിവാകും മുന്നേ അത് മാറ്റിയെടുക്കണം. അല്ലാത്ത പക്ഷം കയ്യിൽ എന്ത് തേച്ചു കൊടുത്താലും കെട്ടിക്കൊടുത്താലും അഴിച്ചു കളയുകയോ കഴുകിക്കളയുകയോ ചെയ്ത് അവർ പതിവ് പരിപാടി തുടരും. എങ്ങനെ വന്നു കൊച്ചു ബുബു? എന്തിനാ കൈ വായിൽ വെക്കുന്നേ? എന്തിനാ വെക്കുന്നേ? വെക്കല്ലേ എന്ന് പറഞ്ഞില്ലേ മമ്മ? ബുബു വരും വെക്കല്ലേ എന്ന് പറഞ്ഞില്ലേ? ബുബു വരും വെക്കല്ലേ എന്ന് പറഞ്ഞില്ലേ? കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.